സി പി എമ്മിലെ വിഭാഗീയത കൂട്ടരാജിയിലേക്കാണ് പാർട്ടിയെ എത്തിച്ചിരിക്കുന്നത് കുമാരപുരം സഹകരണ ബാങ്ക് ക്രമക്കേടിനെ ചൊല്ലിയുണ്ടായ വിഭാഗീയതയെ തുടർന്നാണ് സി പി എമ്മിൽ കൂട്ടരാജി സംഭവിച്ചത് മുപ്പത്തി ആറ് അംഗങ്ങളാണ് രാജിവെച്ച് പുറത്തുപോയത് കുമാരപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കുമാരപുരം തെക്ക് ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് രാജിവെച്ചത് പാർട്ടി ഭരിക്കുന്ന കുമാരപുരം സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നാണ് ഹരിപ്പാട് സി പി എമ്മിൽ കൂട്ടരാജി സംഭവിച്ചത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കുമാരപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയാണ് പാർട്ടി നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയത് വിഭാഗീയതയുടെ ഭാഗമായുള്ള പ്രശ്നങ്ങളാണ് രാജിയിൽ കലാശിച്ചതെന്നാണ് വിവരം പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള കുമാരപുരം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് സർവീസ് സഹകരണ ബാങ്കിലെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ബിജു നൽകിയ പരാതിയിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട സത്യപാലിനെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കുകയും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആറു മാസത്തിനു ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചെടുത്തു ഹരിപ്പാട് ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ പരാതി നൽകിയ ബിജുവിനെ ഒഴിവാക്കുകയും ചെയ്തു പിന്നീട് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പാർട്ടി നേതൃത്വം വാക്കുപാലിച്ചില്ല മാത്രമല്ല ബാങ്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ചർച്ചയും നടന്നില്ല ബാങ്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചകൾ നടത്തിയില്ല എന്ന പ്രശ്നം രാജിവെച്ചവരും ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്നാണ് അംഗങ്ങൾ രാജിക്കത്ത് നൽകിയത് ജില്ലാ സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനുമെതിരെ കത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സത്യപാലൻ കുമാരപുരം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജില്ലയിൽ സി പി എം ബാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെയാണ് ഹരിപ്പാട് പ്രശ്നങ്ങൾ രൂക്ഷമായത് നേരത്തെ കായംകുളത്തും ബ്രാഞ്ചിലെ മുഴുവൻ അംഗങ്ങളും രാജിക്കത്ത് നൽകിയിരുന്നു കായംകുളം പുളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ മാവേലി സ്റ്റോർ ബ്രാഞ്ച് കമ്മിറ്റിയിലെ പതിനാല് അംഗങ്ങളിൽ പന്ത്രണ്ട് പേരും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് രണ്ട് സ്ത്രീകളടക്കം രാജിക്കത്ത് നൽകിയത് ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ശ്യാം പാർട്ടി അംഗം മോഹനൻ പിള്ള എന്നിവരെ വാർഡ് സഭയിലെ തർക്കത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെയുള്ള കൂട്ടരാജി കുമാരപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഒ സൂസി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായ സി എസ് രഞ്ജിത്ത് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് അംഗം പ്രിയദർശിനി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ബിജു ലോക്കൽ കമ്മിറ്റി അംഗം പി ഒ സാബു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം സെൽവി സി പി എം ടൌൺ ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഇ കുമാരപുരം മേഖലാ പ്രസിഡന്റുമായ ബിനു സുകുമാരൻ പി കെ എസ് മേഖലാ പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗവുമായ രാജേഷ് ഹരിപ്പാട് ഏരിയ കമ്മിറ്റി അംഗം എം രതീഷ് കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം സജീവ് ഡൽഹി കർഷക സമര പോരാളി പ്രശാന്ത് തുടങ്ങിയവരാണ് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് രാജിക്കത്ത് നൽകിയത് ലോക്കൽ ബ്രാഞ്ച് ഭാരവാഹികൾക്കെതിരെ എടുത്ത നടപടി റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ചു ചേർത്ത ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിൽ ഭൂരിപക്ഷ അംഗങ്ങളും നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോയിരുന്നു പ്രാദേശിക വിഭാഗീയതയുടെ ഭാഗമായാണ് പാർട്ടി സമ്മേളനം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇരുവർക്കുമെതിരെ ഉണ്ടായ അച്ചടക്ക നടപടിയെന്നും ആക്ഷേപമുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പാർട്ടി അംഗങ്ങൾ പാർട്ടി വിടുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അയച്ച കത്തിലെ പരാമർശം എന്നാൽ ഏരിയ കമ്മിറ്റിക്ക് ആരും രാജിക്കത്ത് നൽകിയിട്ടില്ലെന്ന് കായംകുളം സി ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ വീഴ്ചകൾ പാർട്ടി വിഭാഗീയത അടക്കമുള്ള കാര്യങ്ങളും രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മുൻ ബാങ്ക് പ്രസിഡന്റും കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും നിലവിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എം സത്യപാലിനെയും ജില്ലാ സെക്രട്ടറി ആർ നാസറിനെയുമാണ് രാജിവെച്ചവർ ഉന്നം വെക്കുന്നത് ഇവർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ രാജിക്കത്തിൽ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ രാജിവെച്ചവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒന്നും പുതിയതല്ലെന്നും മുൻപ് പാർട്ടി ചർച്ച ചെയ്ത് കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തതാണെന്നുമാണ് എതിർപക്ഷത്തിന്റെ വാദം